ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു സോഡിയക് അക്കാഡമി ഇന്ന് നമ്മൾ ഏവരും പ്രതീക്ഷിച്ച ഡി എം ഇയുടെ എക്സാം ആയിരുന്നു ഒരുപാട് കുട്ടികളാണ് ഈ കുറച്ച് സമയത്തിനകത്ത് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തത് വളരെ നല്ല റെസ്പോൺസ് ആണ് റിസീവ് ചെയ്തത് സോ ഇവിടെ വന്ന കുട്ടികൾക്കും വളരെ എളുപ്പമായിരുന്നു പരീക്ഷ എന്ന് വിശ്വസിക്കാം അല്ലേ അപ്പോൾ ഒരുപാട് ചാറ്റ് ബോക്സിൽ മെസ്സേജ് കാണുന്നുണ്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തരത്തിലുള്ള കമൻ്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് യെസ് ഓക്കെ എന്തായാലും എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും ഒരു ലൈവിന് ഞാൻ വരുമ്പോൾ സോഡിയാക്കിൽ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷം ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ താരതമ്യേന വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ ഡി എം ഇ എന്നാൽ അതിന് മുന്നേ ഉള്ള ഡി എം ഇ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഏകദേശം 47 സംതിങ് കട്ട് ഓഫ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 27 സംതിങ് കട്ട് ഓഫ് ആയിരുന്നു കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഭിമുഖീകരിച്ചത് അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എക്സാം എന്ന് പറയുന്നത് നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് തുടക്കം മുതൽ അവസാനം വരെയും നന്നായി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരിക്കണം ഇത് എന്ന് കരുതാം ദെൻ രണ്ടാമതായി ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടുന്ന കാര്യം വളരെ സ്വീകാര്യതയോടുകൂടി നമ്മുടെ നാസ സേറ്റ് വാങ്ങിയ ഒരു പരിപാടിയാണ് മിഷൻ 25 എന്നത് ആ മിഷൻ 25 25 ദിവസം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്നും നിരവധി ചോദ്യങ്ങളാണ് നമ്മളവിടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കുട്ടികൾ വിളിക്കുകയുണ്ടായിരുന്നു മാഡം ഇന്ന ഏരിയയിൽ പഠിപ്പിച്ച ഇന്ന ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റി അത് സോഡിയാക്കിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലുമല്ല സോഡിയാക്കിൻ്റെ യൂട്യൂബ് സെഷൻ മാത്രം കണ്ട് പഠിച്ച് പരീക്ഷ എഴുതാമെന്ന കുട്ടിയുടെ സൈഡിൽ നിന്നും കിട്ടിയ റെസ്പോൺസാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അധ്യാപികയായി സോഡിയാക്കിൻ്റെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വളരെ വളരെ ഉപയോഗപ്രദമായ ഒരു പ്രോഗ്രാമായിരുന്നു മിഷൻ 25 എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാത്രമല്ല നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള തൊഴിൽ വാർത്താ ഡിസ്കഷൻ ആണെങ്കിലും മെൻറ്റർഷിപ്പ് ഡിസ്കഷനിൽ നിന്നാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ ഈ ഒരു ത്രൂ ഔട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ഏരിയാസിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ എസ്പെഷ്യലി നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഞങ്ങൾ ടീച്ചേഴ്സിന് വളരെ സന്തോഷവും കോൺഫിഡൻസും ആണ് കാരണം നമ്മൾ പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് എന്ന് കരുതുന്നില്ല അപ്പോൾ ഒരുപാട് കുട്ടികളാണ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിനുമൊക്കെ അല്ലാതെയും പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം 100 ചോദ്യങ്ങളാണ് നമുക്ക് കവർ ചെയ്യേണ്ടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു ഡിസ്കഷന് ശേഷം ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ നമ്മുടെ ഇതൊരു ഇത് എന്ന് പറയുന്നത് PSCയുടെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ കീ അല്ല നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും പിശക് വരികയാണെങ്കിൽ നിങ്ങളത് സദയം ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് റെഡിയാക്കിയ ആൻസർ കീയാണ് അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ആൻസർ കോഡ് ഡിയുടെ ക്വസ്റ്റ്യൻ്റെ ഡിയുടെ ആൻസർ കീയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തായാലും ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് വെച്ച് ഇത് കമ്പയർ ചെയ്യുക നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അതും ഞങ്ങളെ അറിയിക്കുക സോഡിയാക്കിൽ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള കുട്ടികളാണെങ്കിലും ഇത് കഴിഞ്ഞ് മാർക്ക് വരുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാൽപ്പബിൾ ഗോൾ ബ്ലാഡർ ഇൻ എ ജോണ്ടിസ് പേഷ്യന്റ് ഡ്യൂ ടു ബിലറി ഓബ്സ്ട്രക്ഷൻ ഈസ് കോൾഡ് ബ്ലംബർ സൈൻ കോവേഴ്സിയ സൈൻ ബ്ലംബർഗ് സൈൻ റോഗേഴ്സ് സൈൻ അപ്പോൾ ബൈലറി ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഗോൾ ബ്ലാഡർ വീങ്ങുകയാണ് ജോണ്ടിസ് പേഷ്യൻറ്റ് ഗോൾ ബ്ലാഡർ വീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുക ഓപ്ഷൻ ബി കവേഴ്സിയർ സൈൻ ആണ് കാണാൻ സാധിക്കുക എന്നാൽ ബ്ലംബർഗ് സൈൻ കാണാൻ സാധിക്കുന്നത് അപ്പെൻഡിസൈറ്റിസിലാണ് എന്ന് നിങ്ങൾ ഓർക്കുക അപ്പെൻഡിസൈറ്റിസിലാണ് ഇനി ഒരു എക്സാം വരുമ്പോഴെങ്കിലും ഇത്തരം ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയണം ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അനദർ നെയിം ഓഫ് ഓസ്റ്റിയോറ്റിസ് ഡിഫോർമെൻസ് എന്താണ് എന്നുള്ളതാണ് ദെൻ
പോട്സ് ഡിസീസ്, പാഗറ്റ് ഡിസീസ്, അഡൽറ്റ് റിക്കറ്റ്സ്, സ്കോളിയോസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാഗറ്റ് ഡിസീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓസ്റ്റൈറ്റിസ് ഡിഫോർമൻസ് എന്ന് പറയുന്നത് പൈഗറ്റ് ഡിസീസിന്റെ മറ്റൊരു പേരായിട്ട് അറിയേണ്ടുന്നതൊന്നാണ്. ബാക്കി ഡിസ്ട്രാക്ടേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. Which among the following is the correct sequence of reference system in Kerala? Kerala ile reference system enganeyana ennulladayirunnu. Then namukku answer endanu options nokkam. Sub center PHC, CHC, DA, district hospital. Sub center CHC, PHC, district level. Community health center PHC, sub center. District hospital sub center. Then district hospital, primary health center, community health center, sub center. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യാ, ഓപ്ഷൻ ബി ആണ്. സോറി, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് വരിക. നമുക്ക് സബ് സെന്റർ, സബ് സെന്ററിൽ നിന്നും പ്രൈമറി ഹെൽത്ത് സെന്റർ, അവിടെ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അവിടെ നിന്നും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 4, ഐഡന്റിഫൈ ദ ന്യൂട്രിയന്റ് ഓഫ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ. മിഷൻ 25 ആദ്യം ഞാൻ ന്യൂട്രീഷൻ ക്ലാസ്സിൽ വന്നപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു ചോദ്യമായിരുന്നു ഇത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നമ്മുടെ മെന്റൽ ഹെൽത്ത് പാർട്ട് 2 ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തപ്പോഴും അതിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ സോഡിയാക്കിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഇന്നലെ അതിനെക്കുറിച്ചൊരു ധാരണ പബ്ലിക്കിന് കിട്ടണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരികയും ചെയ്തിരുന്നു. സോ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം ഒരു 4-5 ചോദ്യം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ മാക്രോ ന്യൂട്രിയൻസിനെ ഒന്ന് ചേർന്ന് പറയുന്നതാണ് എന്ത്, പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 1, 2, and 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം, ഹൗ മെനി മെഗാ ഡോസ് ഓഫ് വൈറ്റമിൻ എ ആർ ഗിവൺ ഇൻ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം. മിഷൻ 25 ഭാഗമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഞാൻ പഠിപ്പിച്ചപ്പോഴും ന്യൂട്രീഷൻ്റെ ക്ലാസ്സിൽ വന്നപ്പോഴും ഈ കമ്മ്യൂണിറ്റി ന്യൂട്രീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 9 മെഗാ ഡോസുകളാണ് വൈറ്റമിൻ എ അല്ലേ. നമ്മൾ 6 മാസത്തിൽ തുടങ്ങി, 9-ാം മാസത്തിൽ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കോൺസിക്യൂട്ടീവ് എത്രയാണ്, 1 ലാക്കിൽ തുടങ്ങി പിന്നെ 2 ലാക്ക് എവറി 6 മന്ത്സ്, 2 ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ്സ് എവറി 6 മന്ത്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, പെന്റാവാലൻ വാക്സിൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് വാക്സിൻ, ചൂസ് ദ റൈറ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്, നിങ്ങൾ എഴുതിയ ആൻസർ പോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും നിങ്ങൾ ശരിയിട്ട് ശരിയിട്ട് പോവുക. നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്യുക. തന്നിട്ടുള്ള ഓപ്ഷൻ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് എ, ബി, H1N1, H1N5, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണോ? അല്ല. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, ഡിഫ്തീരിയ, ന്യൂമോകോക്കൽ വാക്സിൻ, IPV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണോ? അല്ല. ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, IPV, ന്യൂമോകോക്കൽ വാക്സിൻ. അല്ല. ദെൻ ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫിലസ് ബി ടൈപ്പ് ബി. കറക്റ്റ് ആണോ? യെസ് ആണ്. നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പഠിക്കാതെ പോയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവില്ല അല്ലേ. എല്ലാ ഗ്രൂപ്പുകളെയും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പോൾ പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ ഈ 5 വാക്സിൻസ് ആണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അടുത്ത ചോദ്യം, ഇൻ VIFS പ്രോഗ്രാം ദ ടാർഗറ്റ് ഏജ് ഗ്രൂപ്പ്, അതായത് വീക്ക്ലി അയൺ ആൻഡ് ഫോലിക് ആസിഡ് സപ്ലിമെൻ്റ് കൊടുക്കേണ്ടുന്ന ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ്. 15 to 45 years, 1 to 5 years, 10 to 19 years, above 60 years. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അയൺ ആൻഡ് ഫോലിക് ആസിഡ് കൊടുക്കേണ്ടുന്നത് 10-19 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, അയൺ ആൻഡ് ഫോലിക് ആസിഡ് സപ്ലിമെന്റേഷൻ കൊടുക്കുന്നത്. എസ്പെഷ്യലി പെൺകുട്ടികൾക്കാണെങ്കിൽ എന്താണ്, മെനാർക്കിയുടെ സമയമാണ്, അപ്പോൾ അനീമിയയുടെ ചാൻസ് വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ്, ആൻസർ സി ആണ് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 8, എ സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് വാസ് കണ്ടക്ടഡ് ഇൻ എ റൂറൽ കമ്മ്യൂണിറ്റി എമംഗ് 1000 അഡൽറ്റ് പോപ്പുലേഷൻ. ഡ്യൂറിംഗ് ദ സർവേ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 8 വുമൺ ഓൾറെഡി ഡയഗ്നോസ് വിത്ത് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ആൻഡ് 12 ന്യൂ കേസസ് ഓഫ് ക്യാൻസർ ഓഫ് സർവിക്സ് ആർ ഐഡന്റിഫൈഡ്. എസ്റ്റിമേറ്റ് ദ പ്രിവാലൻസ് ഓഫ് ക്യാൻസർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക, 8+12 ആണ് അല്ലേ. 8+12 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ 12
20 കിട്ടും divided by 1000 into 100 2 2% ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ അടുത്ത ചോദ്യം Identify the public functionaries of the primary health center. Asha JPHN, public health nurse, PHN, JPHN, DPHN, MCH officer, public health nurse, JPHN, Asha, MCH, JPHN. ഇതൊക്കെ കുറച്ച് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക മെഡി എന്താണ് ഓഫീസർ നമ്മുടെ എന്താണ് മെഡിക്കൽ ഓഫീസർ ദെൻ പബ്ലിക് ഹെൽത്ത് നേഴ്സ് JPHN ഇതായിരിക്കും അതിൻ്റെ ഫംഗ്ഷണറിയുടെ സീക്വൻസ് ഓപ്ഷൻ സി ആണ് വരുന്നത് കറക്റ്റ് ആൻസർ അടുത്ത വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പൾ ഓഫ് പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രിൻസിപ്പൾ അല്ലാത്തത് ഏത് നമ്മുടെ എ വൺ റാങ്ക് ഫയൽ കമ്മ്യൂണിറ്റി ഏരിയ എടുത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പാർട്ടിൽ കാണാനായിട്ട് സാധിക്കും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇന്റർസെക്ടോറിയൽ പാർട്ടിസിപ്പേഷൻ മൾട്ടി ഡൈമെൻഷണറി ഓഫ് ഹെൽത്ത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും നമുക്ക് വരുന്ന കാര്യമാണ് എലിമിനേറ്റ് ചെയ്യുന്നത് മൾട്ടി ഡൈമെൻഷണാലിറ്റി ഓഫ് ദ ഹെൽത്ത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഓക്കെ അടുത്ത ചോദ്യം റെഗുലർ എക്സസൈസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി നൺ ഓഫ് ദ അബോവ് അപ്പോൾ എപ്പോഴും എക്സസൈസ് ചെയ്യുന്നത് എന്തിനു സഹായിക്കും എന്നുള്ളതാണ് ചോദ്യം എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ് ഓക്കെ പ്രൈമറി പ്രിവെൻഷൻ ആണ് അതായത് എന്താണ് നമുക്കൊരു അസുഖം വരുന്നതിനേക്കാൾ നമ്മളെ തടയുക എന്നുള്ളതാണ് പ്രൈമറി പ്രിവെൻഷനിലായിരിക്കും അത് വരിക ഓക്കെ റെഗുലർ എക്സസൈസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി പ്രിവെൻഷൻ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ അടുത്ത ചോദ്യം വിച്ച് ഈസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് കോണ്ടം സർവൈക്കൽ ക്യാപ് കോപ്പർ ടി ഡയഫ്രം ഏതാണെങ്കിലും വരിക ബാരിയർ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എക്സെപ്റ്റ് കോപ്പർ ടി ബാക്കി മൂന്നും എന്തിൽ വരുന്നതാണ് ബാരിയർ മെത്തേഡിൽ വരുന്നതാണ് കോപ്പർ ടി നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ദെൻ എക്സ്പെക്ടഡ് വെയ്റ്റ് ഓഫ് എ ചൈൽഡ് ദ ഏജ് ഓഫ് 8 ഇയേഴ്സ് ഈസ് 20.5 28.5 30.5 35.5 ആൻസർ പറയാമോ So for this question, my expected answer is option B, 28.5 because 10 years ile 30 kg venam ennulladana. So 8 years ennu parayumbo namukku etra expect cheyan 28.5 expect cheyan ennulladana. Okay, 28.5 aanu ivda varuna answer. Adutha chodyam 14 an informed consent can be given by a child below which age is considered as invalid legally. ഇപ്പോൾ ഇൻവാലിഡ് ആയി കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെ 18 വയസ്സാകണം എന്നാലേ നമ്മൾ അതിനെ എന്ത് കൺസിഡർ ചെയ്യുള്ളൂ അതിനെ ലീഗലി വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ അതിന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ ലീഗലി ഇൻവാലിഡ് ആണ് കുട്ടി പ്രായപൂർത്തിയായില്ല എന്നുള്ളതാണ് കാരണം ദ ഏജ് ഗ്രൂപ്പ് ഹൂ ആർ മോസ്റ്റ് അറ്റ് റിസ്ക് ഫോർ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൽനെസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഈസ് ഹോസ്പിറ്റലൈസേഷൻ്റെ ആ ഒരു സ്ട്രെസ് കാരണം ഏതാണ് ടോഡ്ലർ പ്രീ സ്കൂളർ സ്കൂളർ adolescent yeah nammada wish formula vechi cheyidalum 25 point something aanu verna so near or less varan sadhyathayulla 28 namukku theranedukkam nallade ullu sandhya appo ivide choichittulla stressful experience pass cheynad edan nalladana so here for my this question my answer is option b preschooler aanu ivide namukku opt cheyan pattuna answer okay stressful experience lum illness and hospitalization appo ethum kooduthal സിക്കാവുകയും ഹോസ്പിറ്റലൈസ് ആകുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രീ സ്കൂളർ ഏജ് എന്ന് പറയാം അടുത്ത ചോദ്യം ഗിവിംഗ് അതർ ഫുഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഇൻ അഡീഷൻ ടു ദ ബ്രസ്റ്റ് മിൽക്ക് അതിനെന്ത് പറയും അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ നമ്മൾ പുതിയൊരു ഫീഡ് സ്റ്റാർട്ട് ചെയ്താൽ അതിനെ എന്ത് പറയും പാർഷ്യൽ ബ്രീത്തിങ് ബ്രസ്റ്റ് ഫീഡിംഗ് ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് റീപ്ലേസ്മെന്റ് ഫീഡിംഗ് കോംപ്ലിമെന്ററി ഫീഡിംഗ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി ഫീഡിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ വീനിങ് അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയാം 17-ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു WHO റെക്കമെൻഡേഷൻ കോവിഡ് 19 പാൻഡമിക് ജനറലി ചിൽഡ്രൻ ഏജ് 5 ഇയേഴ്സ് ആൻഡ് ബിലോ ഷുഡ് വിയർ വിച്ച് ടൈപ്പ് ഓഫ് മാസ്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ധരിക്കണം എന്നുള്ളതാണ് നോ മാസ്ക് ഫാബ്രിക് മാസ്ക് N95 മാസ്ക് ആൻഡ് ഡി ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക് യാ 14-ൻ്റെ ആൻസർ 18 വയസ്സിന് താഴെയുള്ളവർ എന്നുള്ളതാണ് വരിക അടുത്തത് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ആൻസർ
WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ധരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 18, ദ ഏജ് അറ്റ് വിച്ച് ചൈൽഡ് ക്യാൻ ലോക്കലൈസ് പെയിൻ ഈസ് അറ്റ് ബർത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇയർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇയേഴ്സ്. ഏതാണ് നമുക്ക് ആൻസർ പറയാം, എഴുതാൻ പറ്റുക? ലോക്കലൈസ്ഡ് പെയിൻ ആണ്. അപ്പൊ നമ്മുടെ ഈ GCS സ്കോറിംഗ് പറയുമ്പോൾ അവിടെ തന്നെ പെയിനിനെ കുറിച്ച് ലോക്കലൈസ്ഡ് പെയിൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് സാധാരണയായി നമുക്ക് എന്താണ് 5 to 6 മന്ത്സ് ആണ് പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കുട്ടികളിൽ. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അടുത്തത് 19-ാമത്തെ ചോദ്യം, എ ചൈൽഡ് ഹാവിംഗ് 18 kg വെയിറ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ഡീഹൈഡ്രേഷൻ, വാട്ട് ഈസ് ദ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഫോർ 24 hours? 950 ml, 1400 ml, 1650 ml, 2000 ml. ഇല്ല, അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് കണക്കാക്കുന്നത് 18 വയസ്സ് വരെയും നമ്മൾ ചൈൽഡ് അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 19 വയസ്സ് വരെ എന്താണ് അഡോളസന്റ് ആയിട്ടാണ് കണക്കാക്കുക. സോ 15 ആൻസർ വരില്ല. അപ്പൊ ഇവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്, ഹോളിഡേ സിഗർ ഫോർമുല. സോ ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് 10 kg 100 × 10 1000 എന്ന് നമുക്ക് പറയാം. സോ 8 kg എന്ന് പറയുമ്പോൾ, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യും അടുത്ത ഇതാവുമ്പോഴേ, നെക്സ്റ്റ് 20 kg ആവും മൾട്ടിപ്ലൈ ആവും. സോ 8 kg എന്ന് പറയുമ്പോൾ 50 × 8 = 400. സോ 1000 + 400 ചെയ്യുമ്പോൾ 1400 ml നമുക്ക് ആൻസർ വരാം എന്ന കൺക്ലൂഷനിലോട്ട് വരാം. ഓപ്ഷൻ ബി നമുക്ക് ഇതിലോ ഓപ്റ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഇൻ ഇൻഫന്റ് ആൻഡ് യങ് ചിൽഡ്രൻ. ഇൻഫൻസിലും യങ് ചിൽഡ്രനിലെയും കോമൺ ആയിട്ടുള്ള കോസ് ഏതെന്നുള്ളതാണ്. സോ ആൻസർ ഈസ് റെസ്പിറേറ്ററി ഫെയിലുവർ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡെത്ത് റേറ്റിന് കാരണമാകുന്നത്. ഓപ്ഷൻ സി ആണ് 20th ആൻസർ. 21, ദ മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ ഫ്രാക്ചർ റിഡക്ഷൻ ഇൻ ചിൽഡ്രൻ ഇസ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ റിഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. സോ ഓസ്റ്റിയോമൈലൈറ്റിസ്, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, നോൺ യൂണിയൻ കൺട്രാക്ചേഴ്സ്. എന്താണ് ഓപ്ഷൻ ബി ആണ്, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ആണ് നമുക്കിവിടെ വരാൻ സാധിക്കുന്ന ആൻസർ. എ ചൈൽഡ് ഹു ഈസ് ഓൺ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി ക്യാൻ ബി ഗിവൺ എ ലൈവ് വാക്സിൻ ആഫ്റ്റർ ഡാഷ് ടൈം ഓഫ് സ്റ്റോപ്പിംഗ് ഓഫ് ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്. എത്ര നാൾ ഇമ്മ്യൂണോ സപ്രഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ഒരു ലൈവ് വാക്സിൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ബി 4 weeks നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഏതൊരു ലൈവ് വാക്സിൻ കൊടുക്കുമ്പോഴും 4 weeks ഗ്യാപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തത്, എസിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് ദി യൂട്രസിനെ എന്ത് പറയും? ഹിഗാൾ സൈൻ, ഓസിയാണ്ടർ പിസ്കാക്കേഴ്സ്, പാമാ സൈൻ. നിങ്ങൾ എന്താ ആൻസർ എഴുതിയേ? ഓപ്ഷൻ സി അല്ലെ, പിസ്കാക്കേഴ്സ് സൈനെയാണ് എസിമെട്രി ഓഫ് ദി യൂട്രസിന് പറയുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 24, വിച്ച് ഈസ് ദ മേജർ ഗാലക്ടോ കൈനറ്റിക് ഹോർമോൺ എന്നുള്ളതാണ്. പ്രൊലാക്ടിങ്, എരിത്രോ എയ്സ്ട്രജൻ, ഓക്സിറ്റോസിൻ, പ്രൊജസ്ട്രോൺ എന്നുള്ളതാണ്. അപ്പോൾ ഗാലക്ടോ കൈനറ്റിക് എന്ന് പറയുമ്പോൾ അത് ഓക്സിറ്റോസിനും, എന്നാൽ ഗാലക്ടോ പോയറ്റിക് എന്ന് പറഞ്ഞാൽ പോയറ്റിക് മീൻസ് പ്രൊഡക്ഷൻ, അപ്പോൾ പ്രൊലാക്ടിൻ എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അടുത്ത ചോദ്യം, വേർ ആർ ദ തം പ്ലേസ്ഡ് ഡ്യൂറിംഗ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ ന്യൂ ബോൺ? ഏതാ, അപ്പർ തേർഡ് ഓഫ് ദ സ്റ്റാണം, അപ്പർ ഹാഫ് ഓഫ് ദ സ്റ്റാണം, ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റാണം, ലോവർ തേർഡ് ഓഫ് ദ സ്റ്റാണം? സോ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ നിപ്പിൾ ലൈനിന്റെ ബിലോ ദ നിപ്പിൾ ലൈനിൽ വെക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി, ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റാണം വിൽ ബി ദ അപ്രോപ്രിയേറ്റ് ആൻസർ. അത് തന്നെയാണോ എഴുതിയത്? ഓക്സിറ്റോസിൻ ഗൈനോ, ഓക്സിറ്റോസിൻ ആണ് യാ ഗൈനോ കൈ, എന്താണ്
ഗാലക്ടോ കൈനറ്റിക് ഓക്സിറ്റോസിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 24 ആൻസർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് മേജർ ഗാലക്ടോ കൈനറ്റിക് ഹോർമോൺ ആണ് ക്വസ്റ്റ്യൻ പ്രൊലാക്ടിൻ പ്രൊഡക്ഷൻ ആണ് ഗാലക്ടോ കൈനറ്റിക് എന്ന് പറയുമ്പോൾ ഓക്സിറ്റോസിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യെസ് ഓക്കേ അപ്പോൾ ഇവിടെ ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റാണോ ആണ് 25th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ കരുതുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം 26th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓക്സിറ്റോസിൻ Delivery by early extension of head is avoided. Deliver head in between contraction. Then spontaneous forcible delivery of head. All of the above. അപ്പോൾ ഇവിടെ ലാസറേഷൻ പെരിനിയൽ ലാസറേഷൻ പ്രിവെന്റ് ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് അബൌട്ട് പ്രിവെൻഷൻ ഓഫ് പെരിനിയൽ ലാസറേഷൻ വാട്ട് യു ഹാവ് ടു ഡു എന്നുള്ളതാണ് സോ വിൽ യു ഡെലിവർ ബൈ ഏർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡഡ് യെസ് ഹെഡ് എക്സ്റ്റൻഷൻ അവോയ്ഡ് ചെയ്യണം എന്താണ് ലാസറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡെലിവറിങ് ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ ഡെലിവറിങ് ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ നമ്മൾ ചെയ്യാറുണ്ടോ യെസ് ചെയ്യാം നമുക്ക് ചെയ്യാവുന്നതാണ് സ്പോണ്ടേനിയസ് ഫോഴ്സിബിൾ ഡെലിവറി ഓഫ് ദ ഹെഡ് അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവ് എലിമിനേറ്റ് ആവും ആൻസർ എന്താണ് 192 ഒള്ളി എന്നുള്ളതിൽ വരും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അടുത്ത 27-ാമത്തത് വാട്ട് ഈസ് റെഡ്യൂസ് സ്പേം മോർട്ടിലിറ്റി ഇൻ ഓണസ് അപ്പോൾ സ്പേം മോർട്ടിലിറ്റി കുറയുന്നതിന് എന്ത് പറയും അസോസ്പേമിയ അസ്തിനോസ്പേമിയ അസ്പേമിയ ഒളിഗോസ്പേമിയ അപ്പോൾ സ്പേമിൻ്റെ കൗണ്ട് നമ്മുടെ WHO റെക്കമെൻഡ് അനുസരിച്ച് 15 മില്യൺ ആണ് നമുക്ക് വേണ്ടുന്ന സ്പേമിൻ്റെ കൗണ്ട് അതിൽ കുറഞ്ഞാൽ അതിനെ ഒളിഗോസ്പേമിയ എന്ന് പറയും എന്നാൽ സെമൻ ഇല്ല എങ്കിൽ അതിനെ അസ്പേമിയ എന്ന് പറയും എന്നാൽ സ്പേം ഇൻ ദ സെമൻ ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയും അതിനെ അസൂസ്പേമിയ എന്ന് പറയും അപ്പൊ ഓപ്ഷൻ എന്താണ് സ്പേം മോർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അസ്തിനോസ്പേമിയ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓക്കെ താങ്ക് യു ജയലക്ഷ്മി ഫോർ യുവർ കോംപ്ലിമെന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൺ ഡ്യൂറിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നെവർ ടു റഷ് നെവർ പുഷ് ഫ്രം എബോവ് ബട്ട് പുൾ ഫ്രം ബിലോ Never pull from below, but push from above. All of the above. ഏതാ നിങ്ങളുടെ ആൻസർ ഒള്ളി 2 and 3 ഒള്ളി 1 and 2 1 and 3 ഒള്ളി 1 and 3 all of the above. സോ ഇവിടെ നമുക്ക് നോക്കാം ഫോളോയിങ് ക്യാൻ ബി ഡൺ ഡ്യൂറിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി ബ്രീച്ച് ഡെലിവറിക്ക് അസിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നെവർ ടു റഷ് അല്ലേ റഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല നെവർ പുഷ് ഫ്രം എബവ് വേളിയിൽ നിന്ന് പുഷ് ചെയ്യേണ്ട കാര്യമില്ല ബട്ട് പുൾ ഫ്രം ബിലോ താഴെ നിന്ന് ബ്രീച്ച് വലിക്കേണ്ട കാര്യം ബ്രീച്ച് പ്രസന്റേഷൻ ആണ് അതുകൊണ്ട് വലിച്ചാൽ എന്ത് ചെയ്യാം സ്റ്റോൾ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ക്ലാവിക്കിൾ ബ്രേക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം നെവർ പുൾ ഫ്രം ബിലോ ബട്ട് പുഷ് ഫ്രം എബവ് താഴേന്ന് വലിക്കരുത് പക്ഷെ എന്ത് ചെയ്യണം മേലേന്ന് പുഷ് ചെയ്യണം യെസ് വി ഹാവ് ടു ഡു ദെൻ ഓൾ ഓഫ് ദി അബോവ് എന്നുള്ള എലിമിനേറ്റ് ആവും അപ്പോൾ ആൻസർ എന്താണ് 1 and 3 ആണ് ആൻസർ വരിക ഏതാണ് 1 and 3 ഓപ്ഷൻ സി ആണ് വരിക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം 29 വിച്ച് ഇസ് ദ മോസ്റ്റ് കൺക്ലൂസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ളതാണ് ജാക്കുമസ് ആൻഡ് ഓസിയാണ്ടർ ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവ് ഫീറ്റ് അത് കൺക്ലൂസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എഫ് എച്ച് ആർ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഐഡിയൽ ടൈം ഫോർ എപ്പിസോട്ടമി എപ്പിസോട്ടമിയുടെ ഐഡിയൽ ടൈം ഏതെന്നുള്ളതാണ്
ദെൻ പെരിനിയം ഈസ് ബൾജ് ആൻഡ് തിൻ ശരിയാണോ യെസ് പെരിനിയം ബൾജായി നിൽക്കുന്ന സമയത്തും തിന്നായി നിൽക്കുന്ന സമയത്തും നമുക്ക് എപ്പിസോട്ടമി കൊടുക്കാം ജസ്റ്റ് പ്രയർ ടു ക്രൗണിംഗ് ക്രൗണിംഗ് കാണുന്നതിന് മുന്നേ നമുക്ക് കൊടുക്കാം ഡ്യൂറിംഗ് റിലാക്സേഷൻ ശരിയാണോ ശരിയാണെന്ന് പറയാം അല്ലേ കാരണം നമ്മൾ കോൺട്രാക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഹെഡ് കുഞ്ഞിന് ഡാമേജോ അല്ലെങ്കിൽ പെരിനിയൽ ലാസറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഡ്യൂറിംഗ് റിലാക്സേഷൻ നമുക്ക് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോയിലേക്ക് പോകാം അടുത്ത കറക്റ്റ് അടുത്ത ചോദ്യം 31 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡൺ ഇൻ ദി മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്നുള്ളതാണ് ചോദ്യം മാസ്റ്റൈറ്റിസ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ബ്രസ്റ്റ് സപ്പോർട്ട് റെസ്ട്രിക്ഷൻ ഓഫ് ഓറൽ ഫ്ലൂയിഡ് മാനുവൽ എംപ്റ്റിങ് ഓഫ് ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡ് സൈറ്റ് വിത്ത് ഈച്ച് ഫീഡ് ഓൾ ഓഫ് ദി എബവ് ഓക്കെ അപ്പോൾ മാസ്റ്റൈറ്റിസ് ആണ് കണ്ടീഷൻ അല്ലേ മാസ്റ്റൈറ്റിസ് വരുമ്പോൾ ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കണോ യെസ് കൊടുക്കണം ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ മാസ്റ്റൈറ്റിസ് വന്നെന്ന് പറഞ്ഞാൽ മാസ്റ്റൈറ്റിസ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല ദെൻ മാനുവലി എംപ്റ്റിങ് ഓഫ് ദി ഇൻഫെക്റ്റഡ് സൈഡ് വിത്ത് ഈച്ച് ഫീഡ് ഓരോ ഫീഡും നമ്മൾ മാനുവലി അത് എംപ്റ്റി ചെയ്യുക കാരണം ഇവിടെ ബ്രസ്റ്റ് മിൽക്ക് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഓൾ ഓഫ് ദി എബോവ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 1 and 3 എന്ന ആൻസറിലേക്ക് പോകാം ഓപ്ഷൻ എയിലേക്ക് പോകാം ഓക്കെ അടുത്ത ചോദ്യം 32 Which of the following is the immediate complication of pelvic inflammatory disease? PID ആണ് pelvic peritonitis and septicemia, pelvic peritonitis and dyspareunia, infectivity, infertility and adhesion, infertility and ectopic pregnancy എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? Pelvic peritonitis and dyspareunia. Immediate complication ആണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ immediate complication എന്ന് പറയുമ്പോൾ പെരിട്ടണൈറ്റിസ് ഉണ്ടാവാം ഡിസ്പെറിയൂണിയ പെയിൻഫുൾ ഇന്റർകോഴ്സ് ഉണ്ടാകാം അതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അടുത്തത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിൽ വരുന്നത് ഏത് എന്നുള്ളതാണ് അല്ലേ എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് അതോറിറ്റി ഡിസിപ്ലിൻ യൂണിറ്റി ഓഫ് കമാൻഡ് സ്കെയിൽ ഓഫ് ചെയിൻ അങ്ങനെ നമ്മൾ 14 പ്രിൻസിപ്പിൾ പഠിക്കുന്നതിൽ ഇതിൽ പറയുന്നത് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ഡിസിപ്ലിൻ നമുക്ക് തിരഞ്ഞെടുക്കാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് കൺഫ്യൂഷനേ വേണ്ട അല്ലേ അപ്പോൾ എന്തെല്ലാം നമ്മൾ റിസർച്ചും എഡ്യൂക്കേഷനും ഒക്കെ കവന്ന് കടന്ന് പഠിച്ചു വളരെ സിമ്പിളായിട്ട് അത് ഇത്രയും പഠിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും സിമ്പിളായി തോന്നുന്നത് കേട്ടോ അടുത്ത ചോദ്യം വാട്ട് ഇസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ എലമെന്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം പ്ലാനിംഗ് സ്റ്റാഫിംഗ് കമാൻഡിംഗ് കൺട്രോളിംഗ് പോസ്റ്റ് ഫോർവ് പഠിച്ചതിൽ വരാത്തത് ഓപ്ഷൻ സി ആണ് അല്ലേ കമാൻഡിംഗ് എന്ന് പഠിക്കുന്നില്ല പ്ലാനിംഗ് ഓർഗനൈസിങ് എന്താണ് കൺട്രോളിംഗ് ഡയറക്ടിങ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോവുക സോ കമാൻഡിങ് അവിടെ വരാത്തതാണ് ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ദ പീരീഡ് ബിറ്റ്വീൻ ദ പ്ലേസിംഗ് ഓർഡർ ആൻഡ് റിസീവിംഗ് ദ സ്റ്റോർ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് അത് റിസീവ് ചെയ്യാൻ വരെയുള്ള സമയത്തിന് നമ്മൾ എന്ത് പറയും റെക്കോർഡ് ടൈം ഷെൽ ലൈഫ് ഇക്കണോമിക് ഓർഡർ ഓഫ് ക്വാളിറ്റി ലെഡ് ടൈം ലീഡ് ടൈം എന്നാണ് പറയുക അല്ലേ നമ്മൾ ഒരുപാട് ടൈമിനെ കുറിച്ച് പഠിച്ചു ഡ്വൽ ടൈം പഠിച്ചു റീനൽ ഹീമോ ഡയാലിസിൽ ഡ്വൽ ടൈം പഠിച്ചു അല്ലേ പെരിട്ടോണിയത്തിലെ ഫ്ലൂയിഡ് കൊടുത്തിട്ട് അത് തിരിച്ച് ഡയാലിസേറ്റ് സർക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്തിന് ഡ്വൽ ടൈം എന്ന് പഠിച്ചു ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ലീഡ് ടൈം എന്ന് പറയുന്നത് ഓർഡർ കൊടുത്ത സ്റ്റോറിലേക്ക് എത്തുന്ന സമയത്തിനാണ് ലീഡ് ടൈം എന്ന് പറയുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഇന്ന സോറി നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഇന്ന ICU ഐസിയുലുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോ വളരെ ലളിതമായ ചോദ്യമാണ് 1:1 എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ICUയില് കൊടുക്കേണ്ടുന്നത് അടുത്ത ചോദ്യം ദ അലൊക്കേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു പെർഫോം എ സെലക്ടഡ് ടാസ്ക് ടു കോമ്പീറ്റന്റ് ഇൻഡിവിജ്വൽ ഈസ് നോൺ എസ് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളൊരു വർക്ക് അലോക്കേറ്റ് ചെയ്താൽ അതിനെ എന്ത് പറയും ഓപ്ഷൻ ഡി ഡെലിഗേഷൻ എന്ന് പറയും ഡെലിഗേറ്റ് ചെയ്യുക ഓക്കെ നമ്മളൊരാൾക്ക് ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം ഇതിലെ പല ചോദ്യങ്ങളും നമ്മുടെ പല ഡിസ്കഷൻസിലും ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ നിരവധി ഡിസ്കഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ദെൻ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് വേർ ദർ ഈസ് ലിറ്റിൽ ഇൻപുട്ട് ഫ്രം ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സിനായിട്ടുള്ള ഇൻപുട്ട് വളരെ കുറവാണെങ്കിൽ അതിനെ എന്ത് പറയും എന്നുള്ളതാണ് ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ലേസി ഫെയർ പാർട്ടിസിപ്പേറ്റ് ഓക്കെ അതിൻ്റെ ആൻസർ എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ് അപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിൽ നിന്നുള്ള ഇൻപുട്ട് വളരെ കുറവായിരിക്കും അവിടെ തികച്ചും അതോറിറ്റേറ്റീവായിട്ട് ഡിസ്കഷൻസ് എടുത്തായിരിക്കും തീരുമാനങ്ങൾ മുന്നോട്ട് പോവുക അടുത്ത ചോദ്യം 39 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷൻ ഒരു പ്രൊഫഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ തന്നിട്ടുള്ളത് സർവീസ് ഓറിയൻറ്റേഷൻ സയൻറ്റിഫിക് കോഡ് ഓഫ് എത്തിക്സ് ഡിപ്പെൻഡൻസ്
കറക്റ്റായിട്ട് വരുന്ന ആൻസർ നമുക്കൊരു പ്രൊഫഷനിൽ ചേരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓൺ അവർ വർക്ക് അല്ലേ വി ഷുഡ് ഹാവ് എ ഇൻഡിപെൻഡൻസി ഇൻ അവർ വർക്ക് എന്നുള്ളതാണ് ഡിപ്പെൻഡൻസിക്ക് അവിടെ സ്ഥാനമില്ല കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് ഓഫ് കോഴ്സ് വി ഹാവ് അവർ ഓൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് വി ആർ ഹൈലി സർവീസ് ഓറിയൻറ്റഡ് പീപ്പിൾ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്തും എക്സാം കഴിഞ്ഞിട്ടും ഈ ഒരു ലൈവിൽ ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് അവർ ഡെഡിക്കേഷൻ ടു ദ പ്രൊഫഷൻ Then false written report with an intention to harm the reputation of one person is known as. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ നിരവധി തവണ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് സ്ലാൻഡർ ലബൈൽ ബാറ്ററി അസോൾട്ട് ഏതാണ് ഇൻ റിട്ടേൺ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലബൈൽ എന്ന് പറയുന്നു മിഷൻ 25 എഫ് ഒന്റെ ക്ലാസ് എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഈസ് ഫോളോയിങ് വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഈസ് ഫോളോയിങ് ഇൻ ടെലിംഗ് ട്രൂത്ത് അബൌട്ട് ദ ഡിസീസ് ടു എ പേഴ്സൺ വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ ടെലിംഗ് ട്രൂത്ത് അബൌട്ട് ദ ഡിസീസ് ടു എ പേഴ്സൺ Yeah, telling truth, veracity, confidence, fidelity, justice. Option A, veracity and telling truth to keep the promise is the fidelity. Justice on the one hand, to treat everyone equally. Which type of budget outline the purchase of the largest fixed asset? Large fixed asset in a budget in a number, operation budget, capital budget, personal budget, revenue budget. Correct answer and then option B. ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം 43 ഹൂ സ്റ്റേറ്റ് ദാറ്റ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓവർഓൾ ഓൾറൗണ്ട് ഡെവലപ്പ് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് സ്വാമി വിവേകാനന്ദ മഹാത്മാഗാന്ധി ജോൺ ദിവേ സോക്രട്ടിസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എഡ്യൂക്കേഷൻ ആ ഒരു ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഫണ്ടമെന്റൽ ഡെഫിനിഷൻസ് ആണ് എന്ത് മഹാത്മാഗാന്ധി അല്ലേ സോ കരിക്കുലത്തിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണ് അത് കോട്ട് ചെയ്തത് മഹാത്മാഗാന്ധിയാണ് അടുത്ത ചോദ്യം വിച്ച് ടീച്ചിങ് മെത്തേഡ് ഇസ് മോർ ഇഫക്റ്റീവ് ഇൻ ടീച്ചിങ് പ്രൊസീജിയേഴ്സ് ഇൻ ദ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടൊരു നഴ്സിംഗ് പ്രൊസീജിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏതാണ് ആ ആൻസർ എൻ്റെ വായിൽ തന്നെ വന്ന് ഓപ്ഷൻ ഡി ഡെമോൺസ്ട്രേഷൻ ആണ് അപ്പോൾ നമ്മളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവർക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവുകയും ചെയ്യും ദേ വിൽ റീപ്രൊഡ്യൂസ് ഇറ്റ് ക്ലിയർലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ് എന്നുള്ളതാണ് ലെക്ചർ പാനൽ ഡിസ്കഷൻ സെമിനാർ സിമ്പോസിയം എന്നുള്ളതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് പാനൽ ഡിസ്കഷൻ പറയാം ബിക്കോസ് എ സ്മോൾ ഗ്രൂപ്പ് 4 to 5, 6 പാനലിസ്റ്റ് ഇരുന്നിട്ട് ചെയ്യുന്ന ഡിസ്കഷൻ ആണ് എന്നാൽ ലെക്ചർ എന്ന് പറയുമ്പോൾ ലാർജ് ഗ്രൂപ്പ് ഏകദേശം 200 കുട്ടികളെ അറ്റ് എ ടൈം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് കൈൻഡ് ഓഫ് ടീച്ചിങ് ആണ് ലെക്ചറിങ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം 46 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതാണ് ടെസ്റ്റ് തിങ്കിങ് ലെവൽ മോർ കവറേജ് ഓഫ് കണ്ടന്റ് ഈസി ടു കൺസ്ട്രക്ട് സ്കോറിങ് ഈസ് സബ്ജക്റ്റ് നിങ്ങൾ ഏത് ആൻസർ എഴുതിയേ റോങ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എസ് എ ടൈപ്പിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ എസ് എ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി എന്താണ് മോർ കവറേജ് ഓഫ് കണ്ടന്റ് എസ് എയിലൂടെ നമ്മൾ ഒരുപാട് കണ്ടന്റ് കവറേജ് നോക്കുന്നുണ്ടോ ഇല്ല ഈസി ടു കൺസ്ട്രക്ട് യെസ് എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് സ്കോറിങ് ഈസ് സബ്ജക്റ്റീവ് അതെ ഓരോ വ്യക്തികളും പ്രസന്റ് ചെയ്യുന്ന കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുക സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം മോർ കവറേജ് ഓഫ് ദ കണ്ടന്റ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രാഫിക് ടീച്ചിങ് എയ്ഡ് കുട്ടി ഗ്രാഫിക് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ഏതെന്നുള്ളതാണ് ചാർട്ട് ഫ്ലാനൽ ബോർഡ് പപ്പറ്റ് മോഡൽ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ചാർട്ടാണ് ചാർട്ടാണ് ഗ്രാഫിക്കൽ ടീച്ചിങ് മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക
ഓക്കേ അടുത്ത ചോദ്യം 48 which of the following is an example of quantitative study യുടെ എക്സാമ്പിൾ ഏതു എന്നുള്ളതാണ് ചോദ്യം കേസ് സ്റ്റഡി ഡിസ്ക്രിപ്റ്റീവ് എത്നോഗ്രാഫിക് ഗ്രൗണ്ടഡ് തിയറി എന്നുള്ളതാണ് അപ്പോൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് ഫിനോമിനോളജിക്കൽ എത്നോഗ്രാഫിക് ഗ്രൗണ്ടഡ് അപ്ലൈഡ് ഹിസ്റ്ററിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വരാത്തത് ഏതെന്ന് ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ ബി ആണ് ഇത് ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ബാക്കി പറഞ്ഞിട്ടുള്ളതെല്ലാം ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്ന സ്റ്റഡീസ് ആണ് 49 Which of the following most frequently occurring value in a data set? അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി റെക്കറിംഗ് വരുന്നത് ഏതാണ് മീൻ മീഡിയൻ മോഡ് റേഞ്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ദി മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂവിനെ മോഡ് എന്നാണ് പറയുക അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നിട്ടുള്ളതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ എക്സാമ്പിൾ ഏതാണ് അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് പഠിക്കും സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡേറ്റ നമ്മുടെ സ്റ്റഡി പോപ്പുലേഷൻ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ അപ്പോൾ അവിടെ പർപ്പസീവ് എന്നും അതുപോലെ തന്നെ സോറി പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും രണ്ട് രീതിയും നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമിക് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അല്ലേ ഇതെല്ലാം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് എന്നാൽ നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് ഏതാ പർപ്പസീവ് കോട്ട കൺവീനിയൻറ്റ് സ്നോബോൾ ടെക്നിക് എല്ലാം നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾ റെപ്രസെൻറ്റ് ഔട്ട്കം ഓഫ് ദ ഇൻ്റർവെൻഷൻ ഇൻ ദ സ്റ്റഡി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് എക്സ്ട്രേനിയസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് വേരിയബിൾ റെപ്രസെൻറ്റ്സ് ഔട്ട്കം ഓഫ് ഇൻ്റർവെൻഷൻ അപ്പോൾ നമ്മുടെ ഔട്ട്കം എപ്പോഴും വരുന്നത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്കം ആണ് വരുന്നത് അപ്പോൾ ഏതിനെ എഫക്ട് ചെയ്താലാണ് ഔട്ട്കം മാറി വരേണ്ടത് ഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി സെൻട്രൽ ടെൻഡൻസിയുടെ മെഷറായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ് മീൻ മീഡിയൻ മോഡാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ഏതാണ് ബാക്കിയെല്ലാം തന്നെ ഡിസ്ട്രാക്ടേഴ്സ് ആണ് അല്ലേ ഓപ്ഷൻ ബി മീഡിയൻ ആണ് കറക്റ്റായിട്ട് വരുന്നത് ഇവിടെ റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നതാണ് റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന മീഡിയൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോംസ് ദ മൈലിൻ ഷീത്ത് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആസ്ട്രോസൈറ്റ് മൈക്രോഗ്ലിയൽ സെൽസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോൾ പഠിക്കുമ്പോൾ ചിലർ പഠിച്ചിട്ടുണ്ടാവും ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അറിയേണ്ടുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റവും കൂടെ വന്നാൽ പി എൻ എസും കൂടെ വന്നാൽ അവിടെ ഷ്വാൻ സെൽസ് കവറാവും ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം മാത്രമാണ് ചോദിക്കുന്നത് ദെൻ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം 54 വിച്ച് ക്രാനിയൽ നെർവ് ഇന്നർവേറ്റ് ദ ലാറ്ററൽ റെക്ടസ് മസിൽ ഓഫ് ദ ഐ ലാറ്ററൽ റെക്ടസ് മസിൽ ഓഫ് ദ ഐയിൽ വരുന്നത് ഏത് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ്ത് ക്രാനിയൽ നെർവ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിക്സ്ത് ക്രാനിയൽ നെർവ് ആണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ലാറ്ററൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ലാറ്ററൽ റെക്ടസ് മസിൽസിനെ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ തേർഡ് ആയിരിക്കും കൂടുതലും നമ്മൾ ആൻസർ പറയുക അവിടെ കൺഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ റെക്ടസ് ഇൻഫീരിയർ റെക്ടസ് മീഡിയൻ റെക്ടസ് ഇതെല്ലാം വരുന്നത് ഒക്കുലോ മോട്ടോർ ആണ് വരിക എന്നാൽ അബ്ഡുസൻ എന്ന് പറയുന്നത് സിക്സ്ത് ആണ് സിക്സ്ത് ക്രാനിയൽ നെർവാണ് ലാറ്ററൽ റെക്ടസ് എന്ന് ഒരൊറ്റ ഇതേ ഉള്ളൂ ലാറ്ററൽ റെക്ടസ് എന്ന് പറയുന്ന സിക്സ്ത് ക്രാനിയൽ നെർവാണ് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹിഞ്ച് ജോയിൻറ് എന്നുള്ളതാണ് എൽബോ ഷോൾഡർ ഹിപ്പ് അറ്റ്ലാൻഡോ ആക്സിയൽ ആണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇതിൽ ഹിഞ്ച് ജോയിൻറ് എന്ന് പറയുമ്പോൾ എൽബോ നീ ആംഗിൾ ഇതാണ് ഈ മൂന്ന് ജോയിൻസും ഏതാണ് ഹിഞ്ച് ജോയിന്റിൽ വരുന്നതാണ് ഓക്കെ ഹിഞ്ച് ജോയിന്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഷോൾഡർ ജോയിന്റ് ഹിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കർ ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് ഏതാണ് ബോൾ ആൻഡ് സോക്കർ ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് ഷോൾഡർ ആൻഡ് ഹിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ദെൻ അറ്റ്ലാൻഡോ ആക്സിയൽ എന്ന് പറയുന്നത് നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രയുടെ 1 and 2 ആണ് ഓക്കെ അടുത്ത ചോദ്യം
വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ സെക്രേറ്റ് പൾമണറി സർഫാക്റ്റന്റ്? വളരെ ലളിതമായ ഡയറക്റ്റ് ചോദ്യമാണ്. പൾമണറി സർഫാക്റ്റന്റ് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൽവിയോള എന്ന് പറയുന്ന ടൈപ്പ് ടു ആൽവിയോളാർ സെൽസ് ആണ് സർഫാക്റ്റൻസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്പ് ടു ആൽവിയോളാർ സെൽസ് ആണ്. അടുത്ത ചോദ്യം 57. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോട്ടോ റിസപ്റ്റർ ഹെൽപ്സ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ? ബ്രൈറ്റ് വിഷനെ സഹായിക്കുന്നത് ആരെന്നുള്ളതാണ്. റോഡ്സ്, കോൺസ്, പോൺസ്, ഓപ്സിയൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി, കോൺസ് ആണ്. അപ്പോൾ കോൺ സെൽസ് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ കാണാനും ഡിം ലൈറ്റിൽ കാണാനാണ് റോഡ് സെൽസ് സഹായിക്കുക. ഓക്കെ, ഡിം ലൈറ്റ് ആണ് റോഡ് സെൽസ് കാണുന്നത്. ദെൻ ഓപ്സിൻ എന്ന് പറയുന്ന റോഡോപ്സിൻ എന്ന് പറയുന്ന ഓപ്സിൻ ഈസ് എ പ്രോട്ടീൻ. നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു പ്രോട്ടീൻ പാർട്ടാണ് ഓപ്സിൻ എന്ന് പറയുന്നത്. ഫോൺസ് ഇസ് എ ഡിസ്ട്രാക്ടർ. ബാക്ടീരിയ സെൽ വോൾ വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്? ബാക്ടീരിയ സെൽ വോൾ എന്തുകൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതെന്നാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ട്രൈ ഗ്ലിസറൈഡ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ വരുന്നത് ഓപ്ഷൻ എ, പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആണ്. അപ്പോൾ ബാക്ടീരിയയുടെ സെൽ വോൾ നിർമ്മിച്ചിട്ടുള്ളത് പെപ്റ്റൈഡ്സ്, അതായത് പ്രോട്ടീൻസും എന്താണ് ലിപ്പിഡ്സ് എന്താണ് പ്രോട്ടീൻസ് ആണ്. ഇപ്പോൾ എൻഎംഇൻ എന്താണ് നമ്മുടെ തന്നെ ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എൻ ന്യൂറാമിക് ആസിഡിന്റെ പ്രസൻസ് എല്ലാം ഉണ്ടാകും എന്നുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻസ് ആണ് വരിക. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ ഗ്രാം നെഗറ്റീവ് സോറി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം? ക്ലമീഡിയ, ക്ലോസ്ട്രീഡിയം, ഇക്കോളൈ, എസ്ട്രീനിയ പെസ്റ്റിസ് എന്നുള്ളതാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ക്ലോസ്ട്രീഡിയം ആണ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം കാറ്റഗറിയിൽ വരിക, ബാക്കിയെല്ലാം ഗ്രാം നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ബാസിലെ ആർ ദ ടേം യൂസ്ഡ് ഫോർ? ബാസിലെ എന്നാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സ്പെറിക്കൽ ഷേപ്പ് ബാക്ടീരിയ, കോമ ഷേപ്പ് ബാക്ടീരിയ, റോഡ് ഷേപ്പ് ബാക്ടീരിയ, സ്പൈറൽ? അപ്പോൾ സ്പെറിക്കൽ ഷേപ്പ് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ അതിനെ കോക്കൈ എന്ന് പറയും. കോമ ഷേപ്ഡ് ബാക്ടീരിയ, എക്സാമ്പിൾ വിബ്രിയോ കോളറ അതല്ല. ദെൻ റോഡ് ഷേപ്ഡ് ബ്രോക്ക ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ബാസില്ലെ എന്ന് പറയും. എന്താണ് ബാസില്ലെ എന്ന് പറയും. സ്പൈറല്ല, സ്പൈറല്ല എന്ന് പറയുമ്പോൾ സ്പൈറൽ ഷേപ്പിലിരിക്കുന്ന സ്പൈറോക്കൈറ്റ്സ് സ്പൈറൽ ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആയിട്ട് അറിയേണ്ടതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം 61. ദ ടേം ഇൻവേസീവ്നെസ് ഇൻഡിക്കേറ്റ്? ഇൻവേസീവ്നെസ് അല്ലേ, എന്താണ് ദ കപ്പാസിറ്റി ഓഫ് മൈക്രോബ്സ് ടു കോസ് എ ഡിസീസ്, ദ എബിലിറ്റി ഓഫ് എ പാത്തജൻ ടു പ്രൊഡ്യൂസ് ടോക്സിൻസ് ആഫ്റ്റർ ഇൻഫെക്ഷൻ, എബിലിറ്റി ഓഫ് മൈക്രോബ്സ് ടു സ്പ്രെഡ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ, എബിലിറ്റി ഓഫ് എ പാത്തജൻ ടു സ്പ്രെഡ് ഇൻ ദ ഹോസ്റ്റ് ടിഷ്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻഫെക്ഷൻ. അപ്പോൾ ഒരുപാട് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പാത്തോജെനിസിറ്റി, വിറുലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ, കപ്പാസിറ്റി ഓഫ് എ മൈക്രോബ് ടു കോസ് എ ഡിസീസ്, അതിൻ്റെ ഒരു മൈക്രോബിന് അസുഖം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു, അതിനെ ഇൻഫെക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ പാത്തോജെനിസിറ്റി എന്ന് പറയാം. എബിലിറ്റി ഓഫ് എ പാത്തജൻ ടു പ്രൊഡ്യൂസ് ടോക്സിൻസ് ആഫ്റ്റർ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാക്കി ടോക്സിൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ഇൻഫെക്ടിവിറ്റിയിലെത്തുന്നു വിറുലൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇൻവേസീവ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഹോസ്റ്റ് ബോഡിയിൽ കയറാനും അവിടെ അവിടെ ഹോസ്റ്റ് ടിഷ്യൂസിൽ എപ്പാടും സ്പ്രെഡ് ചെയ്യാനും അവിടെ മൊത്തത്തിലൊന്ന് ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇൻവേസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. 62. ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ നോർമൽ മൈക്രോബിയൽ ഫ്ലോറ ഓഫ് ഹ്യൂമൻ ബോഡി? നോർമൽ മൈക്രോബിയൽ ഫ്ലോറയിൽ നോട്ട് ട്രൂ എന്നാണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദേ ക്യാൻ നെവർ ബിക്കം പാത്തജനിക് ഈവൻ വെൻ ഹോസ്റ്റ് ഡിഫൻസ് ഫെയിൽ. ഹോസ്റ്റ് ഡിഫൻസ് ഫെയിൽ ആയാലും അവർ പാത്തജനിക് ആവില്ല എന്നുള്ളത് ശരിയോ തെറ്റോ? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് അല്ലേ. ദേ ക്യാൻ ഇന്റർഫിയർ വിത്ത് കോളനൈസേഷൻ ഓഫ് ദ ബോഡി ബൈ പാത്തജൻസ്. നമ്മുടെ ശരീരത്തിൽ ബോഡി പാത്തജൻസ് ഉണ്ടെങ്കിൽ കോളനീസ് ഫോം ചെയ്യാം. യെസ് ഓഫ് കോഴ്സ് ഫോം ചെയ്യാം. ദേ ക്യാൻ സ്റ്റിമുലേറ്റ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദ ഹോസ്റ്റ് എഗെയിൻസ്റ്റ് ദ പാത്തജൻസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിജൻ കയറിയാൽ അതിനെഗെയിൻസ്റ്റ് ആയിട്ടൊരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് മൈക്രോബിയൽ ഫ്ലോറയ്ക്ക് ഉണ്ട്. യെസ് ഉണ്ട്. ദേ ക്യാൻ കോംപ്ലിക്കേറ്റ് ദ ഡയഗ്നോസിസ് ഡ്യൂ ടു ദെയർ വൈഡ് സ്പ്രെഡ് പ്രസൻസ് ഇൻ ദ ബോഡി. നമ്മുടെ തല മുതൽ കാല് വരെ വൈഡ്ലി ഈ ഒരു നോർമൽ ഫ്ലോറ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. നമ്മുടെ മൈക്രോബയോളജി പഠിക്കും, നമ്മുടെ മൗത്തിൽ തുടങ്ങി ഗട്ടിൽ തുടങ്ങി എല്ലായിടത്തും ഓരോ റെസിഡൻറ്റ് ഫ്ലോറാസ് പഠിക്കാറുണ്ട് അല്ലേ. മൈക്രോ ഓർഗാനിസംസ് അവിടെ റിസൈഡ് ചെയ്യുന്ന ഏരിയ റെസിഡൻറ്റ് ഫ്ലോറ എന്ന് പഠിക്കും. അപ്പോൾ എവിടെയാണോ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അവിടെ കയറിയിട്ട് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും അവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ദേ ക്യാൻ നെവർ ബിക്കം പാത്തജനിക് ഈവൻ വെൻ ഹോസ്റ്റ് ബോഡി ഡിഫൻസ് ഫെയിൽസ്. അടുത്ത ചോദ്യം 63. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്, നമ്മുടെ എ1 റാങ്ക് ഫയലിലെ പേജ് നമ്പർ
192 അതുപോലെ തന്നെ പേജ് നമ്പർ 1076 ൽ നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെൻഷനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള ആൻസർ അല്ലേ സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ സോഷ്യൽ തിയറി എറിക് എറിക്സൺ ആണ് ഹ്യൂമാനിറ്റേറിയൻ തിയറി അബ്രഹാം മാസ്ലോ ആണ് ബിഹേവിയറിസം വാട്സൺ ആണ് അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതെല്ലാം നമ്മുടെ നിരവധി തവണ നമ്മുടെ മെന്റൽ ഹെൽത്തിലും സൈക്കോളജിയിലൂടെയും ഒക്കെ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു തെറ്റും ഇല്ലാതെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം 64-ാമത്തെ ചോദ്യം ആസ് പെർ ദ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് എറിക്സൺ ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ എവിടെയാണ് വരിക ഐഡന്റിറ്റി റോൾ കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഇൻഫൻസി ടോഡ്ലർ പ്രീ സ്കൂളർ അഡോളസെന്റ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട് ഇൻഫൻസി എന്താണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അല്ലേ അതുപോലെ നമ്മൾ എന്താണ് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ വരെയും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ ഇവിടെ വരുന്നത് എന്താണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ വരിക അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 65-ാമത്തെ ചോദ്യം എബിലിറ്റി ടു സീ ബിയോണ്ട് ഔട്ട്വേർഡ് ബിഹേവിയർ ആൻഡ് സെൻസ് ആക്യുറേറ്റ്ലി ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് അനദർ അറ്റ് എ ഗിവൻ പോയിന്റ് ജെനുവിൻനെസ് എംപതി ട്രസ്റ്റ് ഇന്റിമസി സോ ഇവിടെ ചോദ്യം എന്താണ് എബിലിറ്റി ടു സീ ബിയോണ്ട് ഔട്ട്വേർഡ് ബിഹേവിയർ നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നല്ലൊരാളായി കാണിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള എന്നോടുള്ള ഒരു സത്യസന്ധത എന്ന് പറയുന്നത് നമുക്കങ്ങനെ മുഖവരയ്ക്ക് എടുക്കാൻ പറ്റുന്നതല്ല സോ അതിനേക്കാൾ ഉപരി ഔട്ട്വേർഡ് ബിഹേവിയറിനേക്കാൾ ഉപരി ആ സെൻസ് ഓഫ് ഇന്നർ എക്സ്പീരിയൻസ് ടു അനദർ മറ്റൊരാളോടുള്ള ഒരു സെൻസ് ഓഫ് ഇന്നർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിനെ എന്ത് പറയുന്നുള്ളതാണ് ഓപ്ഷൻ എ ജെനുവിൻനെസ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ സോ എംപതി എന്തായാലും ട്രസ്റ്റും ഇന്റിമസി അല്ല ആദ്യം തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ആണ് അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇന്റിമസി അല്ല ഓഫ് കോഴ്സ് നമുക്ക് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു പേഴ്സണൽ അടുപ്പത്തിന് നമുക്ക് ഇന്റിമസി എന്ന് പറയാം എക്സാമ്പിൾ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ഇന്റിമസി വൈഫിനും ഹസ്ബൻഡിനും ഇടയ്ക്കുള്ള ഒരു ഇന്റിമസി അപ്പോൾ അങ്ങനെ ഒരു ടേം ഇവിടെ പ്രസക്തി വരുന്നില്ല പിന്നെ കൺഫ്യൂസിങ് വരുന്നത് എംപതിയും ജെനുവിൻനെസ്സും ആണ് സോ എംപതി എന്ന് പറയുന്നത് പുട്ടിങ് അവർ ലെഗ്സ് ഇൻ അതേഴ്സ് ഷൂസ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാം അതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അടുത്ത ചോദ്യം 66 ഡെഫിഷ്യൻസി ഓഫ് സിറോട്ടോണിൻ കോസസ് സൈക്യാട്രിയുടെ ഡിസ്കഷനിൽ വന്നപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ദേർ ഡിസീസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് സിറോട്ടോണിൻ ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ഡിപ്രഷൻ ആണ് എന്നാൽ നോറപ്പിനെഫ്രിൻ ആണെങ്കിൽ അത് മാനിയയാണ് ഡോപ്പമീൻ ആണ് അഫക്റ്റഡ് ആകുന്നതെങ്കിൽ സ്കീസോയാണ് എന്ന് പറഞ്ഞിരുന്നു സോ ഡിപ്രഷൻ ദാ എഗെയിൻ നമ്മുടെ മിഷൻ 25 ഭാഗത്ത് നിന്ന് അടുത്തൊരു ചോദ്യമാണ് സോ അടുത്ത ചോദ്യം ഇവാൻ പാവ്ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് നീ തിയറി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒപ്പാരന്റ് തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ് അപ്പോൾ ഇവാൻ പാവ്ലോ അല്ലേ ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് നമ്മുടെ എ വൺ റാങ്ക് ഫയലിൻ്റെ 204-ാമത്തെ പേജ് സൈക്കോളജിയുടെ പേജ് നമ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഈ ഒരു ചോദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ചോദ്യമല്ല ഇവാൻ പാവ്ലോ ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് നമ്മൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത 68-ാമത്തെ ചോദ്യം പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലേ ഇല്ലാണ്ട് നിരവധി തവണ അല്ലേ നിരവധി തവണയാണ് ഹാലൂസിനേഷൻ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് സോ അതും നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവില്ല ഓപ്ഷൻ ബി ഹാലൂസിനേഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്റ്റിമുലേ ആയിരുന്നെങ്കിൽ നമ്മൾ ഇല്യൂഷൻ തിരഞ്ഞെടുക്കും എന്നാൽ ഇറാഷണൽ ഫിയർ ആണെങ്കിൽ അത് ഫോബിയയാണ് ദെൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓരോ വ്യക്തിയുടെ ഫോൾസ് ബിലീഫിനെയാണ് ഡെലൂഷൻ എന്ന് പറയുക അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ് വിത്തൗട്ട് സ്റ്റിമുലേ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഹാലൂസിനേഷൻ ആണ് യു ക്യാൻ റെഫർ പേജ് നമ്പർ 192 ഇൻ അവർ സോഡിയാക് റാങ്ക് ഫയൽ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ദെൻ 69-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ബിഹേവിയറൽ പാർട്ട്ണർ പാറ്റേൺ ഓഫ് എവറി ഡേ ലൈഫ് വിത്ത് അൺകോൺഷ്യസ്ലി റൈസ് വിത്ത് ഇൻ എ ഗ്രൂപ്പ് ഈസ് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്നും ഉണ്ടാകുന്ന അൺകോൺഷ്യസ് റെസ്പോൺസിനെ എന്ത് പറയും എന്നുള്ളതാണ് സോ 66-ൻ്റെ ആൻസർ ഡിപ്രഷൻ ആണ് ഡെഫിഷ്യൻസി ഓഫ് സിറോട്ടോണിൻ ക്യാൻ കോസ് ഡിപ്രഷൻ എന്നുള്ളതാണ് കേട്ടോ അടുത്തത് 69-ാമത്തെ ചോദ്യം നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ എല്ലാ ദൈനംദിന ജീവിതത്തിലുള്ള ബിഹേവിയർ പാറ്റേണിൻ്റെ ഒരു എന്താണെന്നുള്ളതാണ് പേഴ്സണാലിറ്റി കണ്ടക്ട് ക്യാരക്ടർ കൾച്ചർ
ആൻസർ പോസ്റ്റ് ചെയ്യാമോ? സോ ഇവിടെ ഇവിടെ കൾച്ചർ അല്ല, കണ്ടക്ട് അല്ല. ഇവിടെ വരുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. I'm sorry. Yeah, I'm a bit sick. Yeah. So ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി ക്യാരക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻബോൺ ആയിട്ട് വരുന്ന അവരുടെ കുറേ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രൈറ്റും കൂടെ വരുന്നുണ്ട് പേഴ്സണാലിറ്റിയിൽ വരുമ്പോൾ. എന്നാൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഡെയിലി ലൈഫിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ഓപ്ഷൻ സി ക്യാരക്ടറാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 70, വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ. സൈക്യാട്രിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സും പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തെറ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒക്ടോബർ 10 അതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ അല്ലേ. ഒക്ടോബർ 10 വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. 71 ചോദ്യം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ദ എംപവർമെൻറ് ഓഫ് വുമൺ ഇൻ ദ ഇയർ 2000, 2001, 2002, 2003. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ 71 ചോദ്യത്തിന്റെ ആൻസർ പറയാമോ? 2001 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യുന്നത് 2001 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മിക്കവരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവണം ഈ ചോദ്യം എന്നാണ് കരുതുന്നത്. എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. 72 ചോദ്യം, which of the following is not a type of marriage? Sociology nammala class il discuss cheyidappolum mission 25 inde bhagamayi discuss cheyidappolum family marriage enningenulla topic ella nammala valare endana rasagaramayi class il padicha karyangalana. appo ivide endogamy, exogamy, epigamy, polygamy. appo endogamy, yes, within a group endogamy aanu. എക്സോഗമി എന്ന് പറയുന്നത് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പാണ്. പോളിഗമി, നമ്പർ ഓഫ് വൈഫ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് എപ്പിഗമി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആൻസർ. ഇതിൽ നോട്ട് എ ടൈപ്പ് ഓഫ് മാരേജ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ഇൻഡയറക്ട് സ്പീച്ച് ദാറ്റ് ഇസ് ഡിലേഡ് ഇൻ റീച്ചിങ് ദ പോയിന്റ് ബട്ട് ഇവൻച്വലി ഗെറ്റ്സ് ഫ്രം ദ ഒറിജിനൽ പോയിന്റ് ഓഫ് പോയിന്റ് ടു ഡിസയർഡ് ഗോൾ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫ്ലൈറ്റ് ഓഫ് ഐഡിയ, ടാൻജൻഷ്യാലിറ്റി, ലൂസനിങ് ഓഫ് അസോസിയേഷൻ, സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇൻഡയറക്ട് സ്പീച്ച് ദാറ്റ് ഇസ് ഡിലേഡ് ഇൻ റീച്ചിങ് ദ പോയിന്റ് ബട്ട് ഇവൻച്വലി ഗെറ്റ് ഫ്രം ദ ഒറിജിനൽ പോയിന്റ് ടു ദ ഡിസയേർഡ് ഗോൾ. സ്പീച്ച് ഇൻഡയറക്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിലേഡ് ഇൻ റീച്ചിങ് ദ പോയിന്റ്. പോയിന്റിൽ എത്താൻ താമസിക്കുന്നുണ്ട്, ബട്ട് ഇവൻച്വലി ഇറ്റ് വിൽ റീച്ച് ദ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ അതിനെ സർക്കംസ്റ്റാൻഷ്യാലിറ്റി അല്ലേ. നിങ്ങൾ പഠിക്കും സർക്കിള് പോലെ ഒരു സ്ഥലത്ത് നിന്ന് ചോദ്യം തുടങ്ങി പലയിടത്തും പോയി, പക്ഷെ അവസാനം അവിടെ തന്നെ എത്തിയാൽ അതിനെ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നു. എന്നാൽ ഒരിടത്തു നിന്ന് തുടങ്ങി ഒരിടത്തും എത്താതെ പോയാൽ അതിനെ ടാൻജൻഷ്യാലിറ്റി എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിയിൽ കാണുന്ന പ്രതിഭാസമാണ്. റാപ്പിഡ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ ആണ് എന്താണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയാം. ലൂസനിങ് ഓഫ് അസോസിയേഷൻ, എന്താണ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുകൾക്കും സെന്റൻസും തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാവാത്ത ഒരു അവസ്ഥയാണ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 74, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് വേർ ഡയറക്ടിങ് ഐഡിയാസ്, ഫീലിംഗ്സ്, ക്വസ്റ്റ്യൻസ് ഓർ കണ്ടന്റ് ബാക്ക് ടു ദ ക്ലയന്റ് so as to enable exploring their own ideas and feelings about a situation. okay, probing, clarifying, reflecting, challenging ennalladana ivada thannittulla option. so therapeutic communication technique la nammada oru patient inde idea, feeling, question, content idellam thirichu client node thanne chodikkiyana endinana avarude own ideas and feelings explore cheyan vendi nammal choichu kaynal അതിനെ എന്തു പറയും എന്നുള്ളതാണ്. പ്രോബിങ് ആണോ, ക്ലാരിഫൈങ് ആണോ, റീഫ്ലക്റ്റിംഗ് ആണോ, ചലഞ്ചിങ് ആണോ? ഇവിടെ എന്തായാലും ചലഞ്ചിങ് അല്ല അല്ലേ.
ദെൻ ക്ലാരിഫൈ ചെയ്യാനാണോ ചോദിക്കുന്നത്? അല്ല, കാരണം ക്ലാരിഫൈ ചെയ്യാനാണെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യത്തിനെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തിരിച്ചു ചോദിക്കാം. അപ്പൊ അങ്ങനെയല്ല പറയുന്നത്. അവരുടെ ഐഡിയാസ്, ഫീലിംഗ്, ക്വസ്റ്റ്യൻ, കണ്ടന്റ് ഇതെല്ലാം തിരിച്ചു ചോദിക്കണം. അപ്പൊ ക്ലാരിഫിക്കേഷൻ അല്ല, പ്രോബിങ്ങും വരില്ല. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് പ്രോബിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി റിഫ്ലക്റ്റിംഗ് എന്ന് പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ, സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല, സൈക്കാട്രിയുടെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി റിഫ്ലക്റ്റിംഗ് ആണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ മീൻസ് മെന്റൽ സ്ക്രീനിങ് എക്സാമിനേഷൻ, മൂഡ് സ്ക്രീനിങ് എക്സാമിനേഷൻ, മൂഡ് സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സൈക്യാട്രിയിൽ നമ്മൾ ആകെ പഠിക്കാനുള്ളത്, ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നതും എന്തിനെ കുറിച്ചാണ്? മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുക അല്ലേ. ഓപ്ഷൻ ഡി ആണ്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഇതുപോലെ ഒരു എക്സ്പാൻഷൻ, ഒരു വർഷം, ഒരു ദിവസം, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഡി എച്ച് എസിന്റെ ചോദ്യ പേപ്പറിലും എക്സ്പാൻഷനുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെയും എം എസ് സി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഓപ്ഷൻ ഡി ആണ് വരുന്ന റൈറ്റ് ആൻസർ. വേർഡ് മീനിങ് സ്കിസോഫ്രീനിയ ഈസ് സ്പ്ലിറ്റ് മൈൻഡ്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് തോട്ട്, സ്പ്ലിറ്റ് ഇമോഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് സ്കിസോഫ്രീനിയ അല്ലെ? യൂജൻ ബ്യൂളർ 1912 യൂജൻ ബ്യൂളർ സ്കിസോഫ്രീനിയ എന്ന പേര് കൊടുത്തത്. എന്താണ് സ്പ്ലിറ്റ് മൈൻഡ് എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് സ്കിസോഫ്രീനിയ എന്ന പേര് കൊടുത്തത്. സൈക്യാട്രിയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ആൻസർ അറിയാം. സ്പ്ലിറ്റ് മൈൻഡ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അല്ലേ. അടുത്ത ചോദ്യം 77, ഡെലീരിയൻ ട്രമൻസ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഡെലീരിയൻ ട്രമൻസ് എവിടെയാണ് കാണുക? ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രോമിന്റെ ഭാഗമായി ആൽക്കഹോൾ വിഡ്രോ ചെയ്താൽ 48 മണിക്കൂർ തുടങ്ങി 72 മണിക്കൂറിനകത്ത് വരുന്ന കണ്ടീഷന് ഡെലീരിയൻ ട്രമൻസ് എന്ന് പറയാം. സോ സിവിയർ ആൽക്കഹോൾ വിഡ്രോവൽ സിംപ്റ്റം ഓപ്ഷൻ എ ആണ്. ബാക്കി ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെ. ഡെലീരിയൻ ട്രമൻസ് ആൽക്കഹോളിസത്തിന്റെ ഭാഗമായി മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. 78 ചോദ്യം, എൽ എസ് ഡി ഈസ് എ നമ്മുടെ സൈക്യാട്രിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ മിഷൻ 25 ഭാഗമായി എൽ എസ് ഡിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് എവിടെ കാണുന്ന കണ്ടന്റ് ആണ് എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൽ എസ് ഡി ആണ്. എന്താണ് ലൈസാർജിക് ആസിഡ് ഡൈ എത്തിലമൈഡ് എന്ന് പറയുന്നത് ഹാലൂസിനോജൻ ആണ്. അതൊരു ഓപ്ഷൻ ഡി ഹാലൂസിനോജൻ ആണ്. ഇത് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയില്ല. കാരണം എന്തായാലും സൈക്യാട്രിയിൽ ആൻറ്റി സൈക്കോട്ടിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, ആൻറ്റി ആൻസൈറ്റിക്കിൽ പഠിച്ചിട്ടില്ല, ആൻറ്റി ഡിപ്രസൻസിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു കുട്ടിക്ക് പോലും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് എത്താൻ സാധിക്കും. ഹാലൂസിനോജൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ക്യു 55 ഇടയിലാണെങ്കിൽ എന്തു പറയും എന്നുള്ളതാണ് ചോദ്യം. മിഡ് മൈൽഡ് ആണ് കേട്ടോ. മൈൽഡ് ഇൻസ്റ്റിങ്ച്വൽ ഡെഫിഷ്യൻസി, മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, സിവിയർ ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി. ഓപ്ഷൻ എ മൈൽഡ് ആണ് അല്ലേ. അപ്പോൾ ഐ ക്യു 50-70 ഇടയിലാണെങ്കിൽ അതിനെ മൈൽഡ് എന്നും എജ്യൂക്കബിൾ ഗ്രൂപ്പ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 55-50 ഇടയ്ക്കാണെങ്കിൽ അതിനെ മോഡറേറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. 20-35 ഇടയ്ക്കാണെങ്കിൽ അതിനെ സിവിയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ദെൻ 20 താഴെയാണ് വരുന്നതെങ്കിൽ അവയെ നമ്മൾ പ്രൊഫൗണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഫീലിംഗ് ഓഫ് ഇന്റേണൽ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് ദാറ്റ് ക്യാൻ പ്രസന്റ് ആസ്
ടെൻഷൻ നെർവസ്നെസ് ആൻസൈറ്റി എന്താണെന്നുള്ളതാണ്. അക്കൈനീഷ്യ, അസ്റ്റോണിയ, അക്കത്തീഷ്യ, അഗ്നോസിയ എന്നുള്ളതാണ്. അപ്പോൾ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് ആൻഡ് സിവിയോറിറ്റി വരുന്നത് അക്കത്തീഷ്യ എന്ന കണ്ടീഷനിലാണ് വരിക. ഓപ്ഷൻ സി ആണ് വരുന്ന റൈറ്റ് ആൻസർ. 81-ാം ചോദ്യം, പ്രാക്ടീസ് ഓഫ് ഗെയിനിങ് സെക്ഷൽ പ്ലഷർ ഫ്രം വാച്ചിങ് അതർ വെൻ ദേ ആർ നേക്കഡ് ഓർ എൻഗേജ്ഡ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി, ഫെറ്റിഷിസം, ട്രാൻസ്വസ്റ്റിസം, സെക്ഷൽ സാഡിസം, വൊയൂറിസം, സെക്ഷുവൽ പാരാഫിലിയസ്. മിഷൻ 25-ന്റെ ഭാഗമായി സൈക്യാട്രി പറഞ്ഞപ്പോൾ നമ്മൾ സെക്ഷുവൽ പാരാഫിലിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ പറഞ്ഞ കാര്യമാണ്, അന്ന് ഞാൻ തെറ്റിച്ച് എന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്ത ഒരു പോയിന്റാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഓപ്ഷൻ ഡി വൊയൂറിസം ആണ്. അപ്പോൾ ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിംഗ് ഒബ്ജക്ട്സുമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണ് എറോസലിനെയാണ്, സെക്ഷുവൽ എറോസലിനെയാണ് നമ്മൾ ഫെറ്റിഷിസം എന്ന് പറയുക. ട്രാൻസ്വസ്റ്റിസം, ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന സെക്ഷുവൽ പ്ലഷറാണ്. സെക്ഷുവൽ സാഡിസം, നമ്മുടെ ലൈഫ് പാർട്ട്ണറിൽ പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്ഷുവൽ എറോസലാണ് സെക്ഷുവൽ സാഡിസം. അപ്പോൾ വരാത്തത് ഓപ്ഷൻ ഡി വൊയൂറിസം ആണ്. ഇതിൻ്റെ ആൻസർ വൊയൂറിസം ആണ് കേട്ടോ. അടുത്ത ചോദ്യം, നിന പേഴ്സൺ ഈസ് അൺഎബിൾ ടു കോപ്പ് വിത്ത് എ നാച്ചുറൽ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. നാച്ചുറൽ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്നത് എന്താണ്? മെച്ചുറേഷൻ ക്രൈസിസ്, സിറ്റുവേഷൻ ക്രൈസിസ്, അഡ്വന്റീഷ്യസ് ക്രൈസിസ് ആൻഡ് ഗ്രോത്ത് ക്രൈസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രൈസിസിനെ മെച്ചുറേഷൻ ക്രൈസിസ് എന്ന് പറയാം. ഓപ്ഷൻ എ ആണ് വരുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 83-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ടേം നഴ്സിംഗ് പ്രോസസ് ഒറിജിനലി യൂസ്ഡ് ബൈ, ആരാണ് നഴ്സിംഗ് പ്രോസസ് യൂസ് ചെയ്തത്? ലിഡിയ ഹോൾ ആണ് നഴ്സിംഗ് പ്രോസസ് എന്ന ടേം യൂസ് ചെയ്തത്. ബാക്കി എല്ലാ തിയറിസ്റ്റിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 84-ാമത്തെ ചോദ്യം, പ്യൂപ്പുലറി റിഫ്ലക്സ് ഈസ് ചെക്ക് ടു ഫൈൻഡ് ഔട്ട് ദ ഫംഗ്ഷനിങ് ഓഫ് വിച്ച് നെർവ്. ഏത് നെർവിൻ്റെ ഫംഗ്ഷനിങ് അസസ് ചെയ്യാനാണ് പ്യൂപ്പുലറി റിഫ്ലക്സ് നമ്മൾ നോക്കുക? ഒപ്റ്റിക്, ഒക്കുലോമോട്ടോർ, ട്രൈജമിനൽ, അബ്ഡ്യൂസസ്. യാ, അവിടെ റിഫ്ലക്സ് ചെക്ക് ചെയ്യാൻ നമ്മുടെ ഒക്കുലോമോട്ടോർ നെർവാണ് നമ്മുടെ റിഫ്ലക്സ്, പ്യൂപ്പുലറി റിഫ്ലക്സിൽ വരുന്നത്. അടുത്ത ചോദ്യം 85, ടമോക്സിഫൻ ഈസ്, ടമോക്സിഫൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ്. അത് ഈസ്ട്രജൻ അഗണിസ്റ്റ് ആണോ പ്രൊജസ്ട്രോൺ അഗണിസ്റ്റ് ആണോ, ഈസ്ട്രജൻ ആന്റഗണിസ്റ്റ് ആണോ പ്രൊജസ്ട്രോൺ ആന്റഗണിസ്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഈസ്ട്രജന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ് ടമോക്സിഫാൻ എന്ന ഡ്രഗ്. അടുത്ത ചോദ്യം, ഡോസ് ഓഫ് ടെനക്റ്റിപ്ലേസ് എത്രയാണ് എന്നുള്ളതാണ്. ടെനക്റ്റിപ്ലേസ് എന്ന് പറയുന്നത് ഒരു ആന്റി എന്താ പറയുക കീമോതെറാപ്യൂട്ടിക് ഡ്രഗാണ്. 0.5 mg/kg ആണ് അത് നമുക്ക് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഡ്രഗ് ഡിറൈവ്ഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസിൻ വെൻസുലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, സ്ട്രെപ്റ്റോകൈനേസ്, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ വെൻസുലിൻ എന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ക്ലോറാംഫെനിക്കോൾ എന്ന ഡ്രഗാണ്. ഓക്കെ, ക്ലോറാംഫെനിക്കോൾ. അടുത്ത ചോദ്യം, പേഷ്യൻ്റ് ഈസ് ഓർഡർ 2 mg മോർഫിൻ, 2 mg മോർഫിൻ കൊടുക്കണം. അവൈലബിൾ വയൽ കണ്ടെയ്നിങ് 10 mg, നമുക്കുള്ള നമ്മുടെ കയ്യിലുള്ള വയൽ എന്ന് പറയുന്നത് 10 mg ആണ്. സോ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ടു ബി അഡ്മിനിസ്റ്റേർഡ് ഇൻ ML, 0.1 ml, 0.2 ml, 0.4 ml, 0.5 ml. ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ? റെറ്റിനൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ റെറ്റിനൽ റെസ്പോൺസ് അറിയാനാണ് ഒപ്റ്റിക് നെർവ് നോക്കുക. ആസ് ഇഫ് നൗ ഞാനത് എന്താണ് ഒക്കുലോ മോട്ടോർ എന്ന് പറയുന്നു. ഒപ്റ്റിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ട്, ആക്ച്വലി എനിക്കും ഉണ്ട്. ബട്ട് ആസ് ഇഫ് നൗ ഞാനത് പറയുന്നു. ലെറ്റ്സ് വെയിറ്റ് ഫോർ അവർ PSC. എനിവേ, ദെൻ 2 mg ആണ് ഇവിടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 0.2 ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് അല്ലേ. അപ്പോൾ 2/10 ഡോസ് അവൈലബിൾ ഇൻ ഹാൻഡ് ഇൻ ടു ഡിസൈഡ് എന്താണ് ഡോസ് ഇൻ ഹാൻഡ് ബൈ ഡോസ് റിക്വേർഡ്.
0.2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ഡെലിവേർഡ് ത്രൂ റെഡ് കളർഡ് വെഞ്ചറി മാസ്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ വൈറ്റ് ബ്ലൂ വൈറ്റ് യെല്ലോ എന്നിങ്ങനെ കളർ കോഡ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഗ്രീൻ ആണെങ്കിൽ 60% ആണ് റെഡ് ആണെങ്കിൽ 40% ആണ് വരിക ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം 80-90 ഡെപ്ത് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ അഡൾട്ട് സി പി ആർ നമ്മുടെ ഷാർപ്പ് ഷൂട്ടറിന്റെ പേജ് നമ്പർ 194 നിങ്ങൾ നോക്കണം ഓക്കെ ഷാർപ്പ് ഷൂട്ടർ കയ്യിലുള്ള കുട്ടികൾ അവിടെ നോക്കിയാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഡെപ്ത് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത് 2 ആണ് സാധാരണ വരെ 2 to 2.5 അഡൾട്ടിന് നമുക്ക് പറയാം നോട്ടൽ ഒപ്റ്റിക് ആണ് എഴുതിയേക്കുന്നതെങ്കിൽ അത് തെറ്റാൻ സാധ്യതയില്ല എന്നാൽ എനിക്ക് തെറ്റിയതാകണം ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഒരു വേഗമായിട്ടുള്ള ഒരു ചെറിയ സമയത്തിനുള്ള ഒരു ആൻസർ കീ പ്രിപ്പറേഷൻ ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിന് ക്ഷമിക്കുക അടുത്ത ചോദ്യം ഇൻ മോസ്റ്റ് കേസസ് പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് ഈസ് അറ്റ് ഇപ്പോൾ പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ് എന്നുള്ളതാണ് 2.5 സെന്റിമീറ്റർ നമ്മളെ പഠിക്കുന്നത് ഡെപ്തില് ഇഞ്ചസ് ആണ് എപ്പോഴും പറയുന്നത് അതാണ് പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഓക്കെ അപ്പോൾ നമുക്കത് 5 സെന്റിമീറ്റർ എന്ന് പറയാം അല്ലേ 2.5 സെന്റിമീറ്ററിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഞ്ചസ് അല്ല അപ്പോൾ 5 സെന്റിമീറ്റർ നമുക്ക് പറയാം അടുത്ത ചോദ്യം ഇൻ മോസ്റ്റ് കേസസ് മാക്സിമം ഇമ്പൾസ് അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ് മിഡ് ക്ലാവിക്കുലർ ലൈൻ ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആൻസർ ഓക്കെ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് മിഡ് ക്ലാവിക്കുലർ ലൈൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് മെന്റ് ബൈ ട്രഫ് ട്രഫ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇസ് ഇറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ എ മെഡിക്കേഷൻ ടു റീച്ച് ഇസ് ഹയസ്റ്റ് എഫിഷ്യൻറ്റ് കോൺസെൻട്രേഷൻ മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിസിൻ ദെൻ ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിസിൻ റീച്ച് ആൻഡ് മെയിൻറ്റെയിൻ ആഫ്റ്റർ റിപ്പീറ്റഡ് ഫിക്സഡ് ഡോസസ് ദ ലെവൽ അറ്റ് വിച്ച് എ മെഡിക്കേഷൻ പ്രൊഡ്യൂസസ് എ റെസ്പോൺസ് സോ ഓപ്ഷൻ ബി നമുക്ക് പോവാം മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിക്കേഷനെയാണ് ട്രഫ് എന്ന് നമ്മൾ പറയുക അടുത്ത ചോദ്യം 93 നോർമൽ GFR റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് പേജ് നമ്പർ നമ്മുടെ റാങ്ക് ഫയലിൽ 678-ാമെന്ന പേജ് നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ചോദ്യം കാണാൻ സാധിക്കും സോ നോർമൽ GFR റേറ്റ് 125 mL/min/1.73 m² എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് ഓപ്റ്റ് ചെയ്യാം അടുത്ത കൂപ്പേഴ്സ് ലിഗമെന്റ് ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം അബ്ഡമൻ ബ്രസ്റ്റ് നീ ജോയിന്റ് ഷോൾഡർ ജോയിന്റ് നമ്മുടെ തൊഴിൽ വാർത്തയിൽ അല്ലെങ്കിൽ മെന്റർഷിപ്പ് ഞാൻ ഏതാണെന്ന് ഓർക്കുന്നില്ല ഞാൻ ബ്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട് ബ്രസ്റ്റിൻ്റെ പെക്ടോറാലിസിൻ്റെ അടിയിൽ കാണുന്ന ലിഗമെൻ്റ് ആണ് കൂപ്പേഴ്സ് ലിഗമെൻ്റ് എന്നുള്ളത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്ന റൈറ്റ് ആൻസർ 95 ലിക്കോക്സ് കത്തീറ്റർ സിസ്റ്റം ഈസ് യൂസ്ഡ് അസസിങ് സെറിബ്രൽ ഓക്സിജൻ ഡ്രെയിൻ CSF അഡ്മിനിസ്റ്റർ കീമോതെറാപ്പി അസസിങ് ദ ഇൻട്രാക്രേനിയൽ പ്രഷർ നമ്മുടെ സെർബ്രത്തിലുള്ള ഓക്സിജൻ പെർഫ്യൂഷൻ അസസ് ചെയ്യാൻ വേണ്ടിയുള്ള കത്തീറ്റർ സിസ്റ്റം ആണ് ലൈക്കോക്സ് കത്തീറ്റർ സിസ്റ്റം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ അടുത്ത ചോദ്യം 96 ഇഞ്ചക്ഷൻ പാമിഡ്രോണേറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഏത് കണ്ടീഷനിലാണ് പാമിഡ്രോണേറ്റ് എന്ന ഇഞ്ചക്ഷൻ കൊടുക്കുക ഹൈപ്പർ കെലീമിയ ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ് ഓർഗാനോ കാർബമേറ്റ് പോയിസണിങ് ഹൈപ്പർ കാൽസീമിയ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഹൈപ്പർ കാൽസീമിയ ആണ് കറക്റ്റായിട്ട് വരിക ചില കാർസിനോജനിക് കണ്ടീഷൻ അതായത് ക്യാൻസർ കണ്ടീഷൻസിൽ ഹൈപ്പർ കാൽസീമിയ ഉണ്ടാകുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഇഞ്ചക്ഷൻ പാമിഡ്രോണേറ്റ് എന്ന ഇഞ്ചക്ഷൻ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ 97 കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് എന്തിൻ്റെ കംപ്രഷൻ ആണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി 92 ആൻസർ ഓപ്ഷൻ ബി ആണ് ഞാൻ പറഞ്ഞത് മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിസിൻ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീഡിയൽ നെർവിൻ്റെ കംപ്രഷനെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുക അടുത്ത ചോദ്യം 98 ഫെൽറ്റീസ്
syndrome is a complication of osteoarthritis, rheumatoid arthritis, systemic lupus erythematosus, osteochondritis. Rheumatoid arthritis in the complication aanu endana felty syndrome ennu parayunnathu rheumatoid arthritis in the complication aanu varuka musculoskeletal varuna oru question aanu. Adutha chodyam, volume of blood in liters pumped by heart in 1 minute. ഒരു മിനിറ്റിൽ എത്ര ഇജക്ട് ചെയ്യുന്നുള്ളതാണ് അത് കാർഡിയാക് ഔട്ട്പുട്ട് ആണ് വരിക ഇജക്റ്റഡ് ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് വോളിയം കാർഡിയാക് ഔട്ട്പുട്ട് ആണ് എന്താ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ് ബൈ ഹാർട്ട് ഇൻ 1 മിനിറ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ് എക്സാം ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ റീനൽ സെൽ കാർസിനോമ ഇമാറ്റിനിബ് ട്രാൻസുസുമാബ് പാസോപാനിബ് ടെമോസോളമൈഡ് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് പാസോപാനിബ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അപ്പോൾ ഇതിൽ ഇമാറ്റിനിബ് എന്ന് പറയുന്നത് ലുക്കീമിയയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്ഗാണ് ബ്ലഡ് ക്യാൻസറിന് വരുന്ന ഒരു ഡ്രഗ്ഗാണ് ഇമാറ്റിനിബ് എന്ന ഡ്രഗ് എന്നാൽ ട്രാൻസ്റ്റുസുമാബ് എന്ന് പറയുന്നത് അതൊരു മോണോക്ലോണൽ ആന്റിബോഡിയാണ് സോ മോണോക്ലോണൽ ഡ്രഗ്ഗാണ് ട്രാൻസ്മോസുമാബ് എന്ന് പറയുന്നത് സി എ ബ്രസ്റ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ് എന്ത് ട്രാൻസ്മോസുമാബ് എന്ന് പറയുന്നത് പാൻസോപാനിബ് എന്ന് പറയുന്നത് നമ്മുടെ റീനൽ കാർസിനോമയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്ഗാണ് ദെൻ ടെമോസോളിമൈഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറിന് കൊടുക്കുന്ന ഒരു ഡ്രഗ്ഗാണ് എന്താണ് ബ്രെയിൻ ട്യൂമറിനാണ് ഈ ഡ്രഗ് കൊടുക്കുക ക്ലിയർ ആണോ അപ്പോൾ അടുത്ത എല്ലാവരും ചോദിക്കുന്നത് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ് യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നടന്നിട്ടുള്ള ഡി എം ഇയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ചോദ്യവും അതിൻ്റെ 100 ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഒരു ചെറിയ സമയം കൊണ്ട് കണ്ടത് ഇതിൽ കട്ട് ഓഫ് എത്രയാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് സോ കട്ട് ഓഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പറയുന്നതായിരിക്കും അപ്പോൾ ഉടനെ നമ്മളത് അതിൻ്റെ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി എടുത്തതിന് ശേഷം കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്നാലും നമുക്കൊരു എക്സ്പെക്റ്റഡ് എറൗണ്ട് നമുക്ക് പറയാം ഒരു 41-53 ചിലപ്പോൾ അത് കുറച്ച് കൂടുകയാണെങ്കിലേ ഉള്ളൂ കാരണം അത്രയ്ക്കും ഈസിയായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും നമ്മളെ കട്ട് ഓഫ് തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് എനിവേ താങ്ക് യു ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് പാർട്ടിസിപ്പേഷൻ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒരു ചിട്ടയായ പഠനം അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തിൻ്റെ ഒരു ഗുണം ഇന്ന് നിങ്ങൾ തീർച്ചയായും സോഡിയാക്കിലെ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും തീർച്ചയായും അത് അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിൽ ഒരു അധ്യാപികയായി സോഡിയാക്കിൻ്റെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല നിരവധി ചോദ്യങ്ങൾ ഞാൻ വളരെ നമ്മുടെ ടൈം ലിമിറ്റ് ആയതുകൊണ്ട് വളരെ കുറച്ച് ചോദ്യങ്ങളുടെ നമ്പർ മാത്രമേ ഇവിടെ കൊണ്ടുവന്നുള്ളൂ എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ റാങ്ക് ഫയലിൽ അങ്ങറ്റം ഇങ്ങറ്റം നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇനിയും തുടർന്നുള്ള പരീക്ഷകൾ വരുമ്പോഴും തീർച്ചയായും ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്